ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் എന്റെ ഗുരുവായൂരപ്പ, ഇന്ന് എന്റെ മോന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്നിവന് നല്ലത് മാത്രം വരുത്തണേ. എന്ത് ചെയ്യാനാ? പണ്ടേ ഞാൻ ഇങ്ങനെയാ, എന്തെങ്കിലും ഒന്ന് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് സ്വന്തമാക്കുക തന്നെ ചെയ്യും. അതിന് സമ്മതിച്ചില്ല എങ്കിൽ അവന്റെ ശ്വാസം. ആ ശ്വാസം ഞാനിങ്ങ് എടുക്കും. അയ്യോ സാർ, സാർ ഇത് നോക്കി എന്താ ചെയ്തു? സാർ പോയി സാറിനെ വിളിച്ചോ. ശരി സാർ, പോടോ. മരമണ്ടൻ, വലിയ വലിയ ആൾക്കാരോടാണ് അവൻ മത്സരിക്കുന്നത്. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ മകൻ 8 വർഷം മുമ്പ് മരിച്ചുവെന്ന്. എന്നാൽ ഈ ജാതകവശാൽ അവൻ മരിച്ചിട്ടില്ല. ഞങ്ങളുടെ മകൻ അഭിജിത്തിന്റെ ഫോട്ടോയാണ്. ഇപ്പോ എവിടെയാണ്? അവൻ ഇന്ന് ഈ ലോകത്തില്ല മോനെ. അല്ലല്ല, അവൻ ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട്. പിന്നെ എവിടെയാ നീ എന്നെ കണ്ടത്? ഞാൻ നിങ്ങളെ എന്റെ സ്വപ്നത്തിലാ കാണാറുള്ളത്. ഞാൻ നമ്മുടെ പ്രണയത്തിന്റെ ഓർമ്മകൾ ഈ ബോക്സിനകത്ത് സൂക്ഷിച്ചു വെക്ക. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ലോക്കപ്പിൽ എടുത്തിരിക്കുന്നത് എന്തിനാ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഞാൻ നിരപരാധിയാണ്. നോക്കട്ടെ, ഇതെന്താ? ജിലേബിയാ. അയ്യോ, ഇതെന്തിനാ വാങ്ങിയത്? ഡോക്ടറല്ലേ നിങ്ങളോട് മധുരം കഴിക്കരുതെന്ന് പറഞ്ഞത്? മറന്നു അത്. ഞാനെല്ലാം മറക്കുന്ന ആളാണെങ്കിൽ നിനക്ക് ജിലേബി ഇഷ്ടമാണെന്ന കാര്യം ഞാൻ എങ്ങനെ ഓർക്കുന്നു പറ? ഇത് ഞാൻ നിനക്കായി വാങ്ങിയതാ. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? കൗസല്യ, അതേക്കുറിച്ചൊന്നും നീ ചിന്തിക്കണ്ട. നിനക്കിപ്പോ ഇത് ഇഷ്ടമാണല്ലോ. ഓർമ്മയുണ്ടോ, കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞാൻ നിന്നോട് ചോദിച്ചു നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന്. അപ്പോ നീ പറഞ്ഞതാ ജിലേബി എന്ന്. അപ്പോ കൗസല്യേ, ഒരു മിനിറ്റ് നീ ഇത് പിടിക്ക്, ഞാൻ ബി പിയുടെ മരുന്നൊന്ന് വാങ്ങി. അയ്യോ, നിക്ക് നിക്ക്, ബി പിയുടെ മരുന്നൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. കൗസല്യേ, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നീ ഒരിക്കലും മറക്കാറില്ല. നിങ്ങളും എനിക്കിഷ്ടപ്പെട്ട ജിലേബി മറന്നില്ലല്ലോ. മോനെ, കലം എനിക്ക് വേണ്ട, വില വളരെ കൂടുതലാണ്. വാ പോ. എല്ലാം വാങ്ങി. ഇനി കുറച്ച് പച്ചക്കറിയും നാരങ്ങയും കൂടി വാങ്ങണം. പിന്നെ കുറച്ച്. നമ്മുടെ മോൾ അവന്തിക, അവന്തിക ഇനി നമുക്ക് എന്നാ ഒന്ന് കാണാൻ പറ്റുക? എന്ത് കുറുമ്പായിരുന്നു അവക്ക്, പറഞ്ഞാ കേക്കില്ല. ഞാൻ എന്റെ മടിയിലിരുത്തി വാരി കൊടുക്കുമായിരുന്നു, കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നിങ്ങൾ അവളെ താഴെ വയ്ക്കില്ലായിരുന്നു. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല അല്ലേ? വിഷമിക്കാതിരിക്കുക കൗസല്യേ.
നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല. നമ്മുടെ മോള് പാർവതിയെങ്കിലും സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതിയായിരുന്നു. കൗസല്യേ, നീ നോക്ക്, നമ്മളെപ്പോഴും നമ്മുടെ ദുഃഖത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്കതിനെ സമയം കാണും. വല്ലപ്പോഴെങ്കിലും സന്തോഷമായിരിക്കാനും സമാധാനമായിരിക്കാനും ശ്രമിച്ചൂടെ? പിന്നെ എവിടെയോ വായിച്ചതാ, നമ്മൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് വെറുതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന, അത് തന്നെ ഓർത്തുകൊണ്ടിരുന്ന, അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് വിഷമിപ്പിക്കും, കരയിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ എപ്പോഴും സന്തോഷമായിരിക്കാൻ ശ്രമിക്കണം. അപ്പൊ നോക്കിക്കോ കൗസല്യേ, എല്ലാം ശരിയാവും. നീ കണ്ടോ, എല്ലാം ശരിയാവും കേട്ടോ. നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാ. വാ, നടക്ക്. അല്ല, ആരാ ഇത്? അയ്യൂബ് സാറോ? സുഖാണോ? റുബൈ എന്ത് പറയുന്നു? അവർക്കെല്ലാം സുഖാണോ? അങ്ങനെയൊക്കെ പോകുന്നു. അല്ല, നിങ്ങൾക്ക് വല്ലപ്പോഴും ഒന്ന് എന്റെ വീട്ടിലോട്ടൊക്കെ വന്നൂടെ? എല്ലാവർക്കും പരസ്പരം ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. തീർച്ചയായും വരാം. നിങ്ങൾ സംസാരിക്കേ, ഞാൻ പച്ചക്കറി വാങ്ങിയിട്ട് വരാം. ശരി. ഇനി പറയും. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഒരു ജേർണലിസ്റ്റിനെ ഞാൻ കണ്ടു, മാധവൻ എന്നയാളുടെ പേര്. അദ്ദേഹം എസ് ഐ ഗോവിന്ദൻ സാറിനോട് അഭിജിത്തിന്റെ കേസ് ഫയലിനെ കുറിച്ച് ഒരു ദിവസം ചോദിച്ചു. മാധവനോ? അത് ഒരു വെളുത്ത് കന്നട വെച്ചാളാണ്. ആ, അദ്ദേഹത്തെ അറിയാമോ? ആ, അയാളും കുടുംബവും ഒരു പ്രാവശ്യം എന്റെ വീട്ടിൽ വന്നിരുന്നു. എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു അഭിജിത്ത് നിരപരാധിയാണെന്ന്. മാധവൻ ഇത് തെളിയിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അയാൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അദ്ദേഹത്തിന് എന്തു വേണമെങ്കിലും ഞാൻ എത്തിച്ചു കൊടുക്കും. എനിക്കറിയില്ല നിങ്ങളോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒക്കെ ഒരുപാട് ഞങ്ങളെ സഹായിച്ചു. സമൂഹം ഞങ്ങളെ അവഹേളിച്ചപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് സ്നേഹവും സമാധാനവും നൽകി. അത് ഞാനും കൗസല്യയും ഒരിക്കലും മറക്കില്ല, ഒരിക്കലും. അത് പിന്നെ റിട്ടയറൊക്കെ ആവാറായോ? എപ്പോഴാ പാർട്ടി തരുന്നേ? എവിടുന്ന്? ഞാനിപ്പോഴും ചെറുപ്പമല്ലേ, ഒരു 10-20 വർഷം കൂടി കഴിയട്ടെ. ശരി, കാണാം. ശരി. പോവണ്ടേ? എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, പച്ചക്കറിയൊക്കെ വാങ്ങി. ആ, വാങ്ങി, നല്ലത് തന്നെ കിട്ടി. ഈ ഫയൽ ഇവിടെ അഭിജിത്ത്. ഈ രാത്രിയിൽ ഇതാരാ വന്നത്? ആരാ? ഇവിടെയെങ്ങും ആരെയും കാണാനില്ല. ആരാന്നറിയില്ല. ഈ ഫയൽ ഇവിടെ ആരാ കൊണ്ടുവന്ന് വെച്ചത്?
ഫയൽ ആരാ വീണ്ടും ഇവിടെ കൊണ്ടുവച്ചത്? ഹലോ, എന്താ ഈ രാത്രി വിളിച്ചേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലില്ല. പിന്നെ വാസുദേവ, ഞാനിപ്പോ അഭിജിത്തിന്റെ കേസ് ഫയൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് മാധവന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തു. ഇല്ലെങ്കിൽ എസ് ഐ ഗോവിന്ദൻ സാർ ഒരിക്കലും അത് മാധവന് കൊടുക്കില്ല. അതിപ്പോ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. സത്യത്തിന് വേണ്ടി ചെയ്യുമ്പോ അതിൽ പിന്നെ പേടിയുടെയും റിസ്കിന്റെയും ഒരാവശ്യവും ഇല്ലല്ലോ. സാറിന് വളരെയധികം നന്ദിയുണ്ട്. എങ്കിൽ ശരി, വെക്കുക. ആരുടെ ഫയലാ ഇത്? ഇത് അഭിജിത്തിന്റെ കേസ് ഫയലാ. എന്താ? നീ എന്താ ആലോചിക്കുന്നത്? എനിക്കറിയാം നിനക്കെന്തോ പറയാനുണ്ടെന്ന്, പക്ഷെ നീ അത് പറയുന്നില്ല. പറ അത്. ഞാൻ എനിക്കറിയാം നിങ്ങള് അഭിജിത്തിന്റെ മരണത്തിന് പിന്നിലെ സത്യം അന്വേഷിക്കാൻ പോവുകയെന്ന്. അതിനുള്ള എല്ലാ തെളിവും ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നേയില്ല. ഈ പാതിരാത്രി ഈ ഫയൽ ആരാ നമ്മുടെ വാതിൽകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയത്? ഫയൽ കിട്ടിയ സന്തോഷത്തിൽ ഞാനതങ്ങ് മറന്നു. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, എസ് ഐ ഗോവിന്ദൻ എന്നോട് കള്ളമാണ് പറഞ്ഞത്. അഭിജിത്തിന്റെ ഫയൽ കാണാനില്ലെന്ന് അയാൾ പറഞ്ഞു. അന്ന് ഞാൻ സ്കൂളിലെ പ്രിൻസിപ്പലിനെ കാണാൻ പോയില്ലേ, അവിടെ ഞാൻ കൃഷ്ണയെ കണ്ടു. അവനെന്നെ നോക്കുന്നത് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ടെൻഷനായി പോയി. ഒരു കുട്ടിയെ കണ്ട് നീ പേടിച്ചോ? നീയും എന്താ ഗോവിന്ദനെ പോലെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നത്? വിക്രാന്ത് സാറിന് വേണ്ടി ജോലി ചെയ്യാന്ന് വെച്ചാ എന്ത് നേരിടാൻ നമ്മൾ തയ്യാറായി പറ്റൂ? അടുത്ത നിമിഷം നമുക്ക് എന്ത് പറ്റുമെന്ന് അറിയാനേ പറ്റില്ല. സത്യമാ നീ പറഞ്ഞത്, നമ്മൾ വിക്രാന്തിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്തിനും തയ്യാറായി നിന്നേ പറ്റൂ. ഫ്രണ്ട്സ്, അതിപ്പോ നമുക്ക് ഒരു സ്കൂളിനെയാണ് ഒഴിപ്പിച്ചെടുക്കേണ്ടത്. അത് ഞാൻ പറയുന്നത് നമ്മുടെ ജോലി എന്താണോ അത് എത്രയും വേഗം ചെയ്ത് സ്വസ്ഥമായിരിക്കാവുന്ന. ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന്. സിമ്പിൾ അംബിഷൻ, അതായത് നീ എന്തും ചെയ്ത് വിജയിക്കാനാണ് ആഗ്രഹിച്ചത്.
മാത്രമല്ല നീ നിന്റെ സുഹൃത്തിന്റെ ബുദ്ധിയിലും പിന്നെ അവന്റെ പ്രണയിനിയിലും അല്പം അസൂയാലുവുമായിരുന്നു. ഒരടിമയെ പോലെയല്ല നീ ഇവിടെ ജോലി ചെയ്യുന്നത്. 8 വർഷമായിട്ട് ഒരു പ്രൊമോഷനും കിട്ടിയില്ലല്ലോ. വെറുതെ നിന്നെ ബോസ് എന്നും പറഞ്ഞ് ഇരുത്തിട്ടേ ഉള്ളൂ. ഈ കമ്പനിക്ക് നിന്നെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്നെ പറയുന്നത് നീ മതിയാക്ക്. ഈ കമ്പനിക്ക് ഒരു ഉപയോഗം ഇല്ലാത്തവനാ നീ. എനിക്ക് കഴിവുണ്ടോ? നീ ഒന്നും നിർത്തുന്നുണ്ടോ? നിങ്ങള് വെറുതെ പരസ്പരം പഴിചാരുന്നോ? മതിയാക്ക്. കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോയി കാർത്തിക്. ഇപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്ക്. എന്നിട്ട് വിക്രാന്തിനെ എങ്ങനെയൊക്കെ സഹായിക്കാനാകുമെന്ന് പ്ലാൻ ചെയ്യ. നിങ്ങൾ കളിച്ചങ്ങോട്ട്. നല്ല ആളുകളാ നിങ്ങൾ. എന്തൊക്കെ ജോലികളാ ചെയ്യാനുള്ളത്? എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ചീട്ട് കളിക്കാണോ? ചന്ദ്ര സാർ, സാർ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിലേ സുധീർ സാറെ, നിങ്ങളുടെ തലയിലും കുരുക്ക് വീഴുക തന്നെ ചെയ്യും. ആ അഭിജിത്തിന്റെ കേസ് ഫയൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായി. അതിന് പേടിക്കേണ്ട കാര്യം എന്താ? അതെന്താ സാറിന് അറിയില്ലേ എത്ര വലിയ കുരുക്കാ നമ്മുടെ തലയ്ക്ക് മേൽ നിൽക്കുന്നതെന്ന്? അതിന്റെ FIR റിപ്പോർട്ട് സാറും ഗോവിന്ദ സാറും ചേർന്നല്ലേ എഴുതിയത്. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അഭിജിത്തിന്റെ സൂയിസൈഡ് ആണെന്ന്. അതുകൊണ്ട് ഇനിയിപ്പോ ആ ഫയൽ ആരുടെയെങ്കിലും കൈ കിട്ടിയാ തന്നെ അതുകൊണ്ട് അവരെന്ത് ചെയ്യാനാ? നോക്കിയാ മതി, അയാൾ ആ ഫയൽ എവിടെയെങ്കിലും ഒളിച്ചു വെച്ച് കാണും. പ്രശ്നം ഇപ്പോ ഫയൽ കാണാതെ പോയതൊന്നുമല്ല, അറിയേണ്ടത് ആ ഫയൽ എടുത്തത് ആരാണെന്നാണ്. എന്തിനെടുത്തു? ഗോവിന്ദൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, ആ കൃഷ്ണയുടെ അച്ഛൻ മാധവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വന്നെന്ന അഭിജിത്തിന്റെ ഫയലിനെ കുറിച്ചാണ് അയാൾ ചോദിച്ചത്. നമ്മൾ ചിന്തിക്കേണ്ടത് അയാൾക്ക് ആ ഫയൽ എന്തിനാണെന്ന്, എന്തറിയാൻ അയാൾ ആഗ്രഹിക്കുന്നത്. ചന്ദ്രൻ സാർ വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നത് ആദ്യം മതിയാക്ക്. നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്ന് വരെ വിക്രാന്ത് സാർ നമ്മുടെ കൂടെ ഉണ്ടോ അന്ന് വരെ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാനാകില്ല. സ്കൂൾ ഒഴിപ്പിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. വിക്രാന്ത് സാറിന് അത് എത്രയും പെട്ടെന്ന് നടക്കണം. രുദ്രൻ, നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ എന്ത് തന്നെ ചെയ്താലും അത് സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ. ഓരോ ചുവടും ശ്രദ്ധയോടെ വേണം. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കാര്യവും അധികം നാൾ മറച്ചു വെക്കാനാവില്ല. കാര്യം ചോദിക്കാനുണ്ട്. ആ, ചോദിക്കേ. നിങ്ങൾ ഈ അഭിജിത്തിന്റെ കേസിൽ എന്തിനാ ഇത്രയും ഇൻട്രസ്റ്റ് എടുക്കുന്നേ? അയാളെ കുറിച്ച് എന്തിനാ എല്ലാം ഇങ്ങനെ അന്വേഷിക്കാൻ പോകുന്നേ? നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അയാള് കാരണം നമ്മുടെ മോന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. നീ ഇപ്പൊ പറഞ്ഞല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് അല്ലേ? നമ്മുടെ മോന്റെ പ്രശ്നങ്ങൾ നമ്മുടെയും പ്രശ്നങ്ങൾ തന്നെയാ. അവന്റെ അമ്മയായത് കാരണം ഞാൻ നിന്നെ എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടോ? അമ്പലത്തിൽ പോകുന്നതിലോ ഏതെങ്കിലും ജോത്സ്യരെ കാണാൻ പോകുന്നതിലോ? തടഞ്ഞിട്ടില്ലേ? എന്ത് പ്രാവശ്യം വഴക്കുണ്ടാക്കി? അന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാ? ഞാൻ മോന് വേണ്ടിട്ട് ഒരു ഏലസ് പൂജിച്ചോണ്ട് വന്നപ്പോ തടഞ്ഞില്ലായിരുന്നോ? പക്ഷെ ഞാനതിന് നിന്നെ അനുവദിക്കാതിരുന്നിട്ടൊന്നും ഇല്ലല്ലോ. അവന്റെ പപ്പയായതുകൊണ്ട് എനിക്കും എന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായ കാര്യം, അഭിജിത്തിന്റെ കഴിഞ്ഞ ജന്മത്തിനും നമ്മുടെ മോൻ കൃഷ്ണയുമായി വാസ്തവത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന്. എനിക്കെന്തായാലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞേ പറ്റൂ. അത് കൃഷ്ണയ്ക്ക് ഒറ്റയ്ക്കൊരിക്കലും അറിയാൻ കഴിയില്ല. അതെ, പക്ഷേ ഈ അഭിജിത്ത്, അയാളുടെ മരണം, ഈ പോലീസ് കേസ്, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് നല്ല പേടിയാവുന്നു. നോക്ക്, അറിയേണ്ടതെല്ലാം തന്നെ നമുക്ക് അറിഞ്ഞേ പറ്റൂ. പിന്നെ ഇത് നമ്മുടെ മോന്റെ ജീവിതത്തിന്റെ പ്രശ്നം കൂടിയാ. ഇനി ഇതിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മോൻ ഒരാപത്തും വരാൻ ഞാൻ അനുവദിക്കില്ല.
നിങ്ങളൊരു സത്യസന്ധനായ ജേർണലിസ്റ്റാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങൾ എത്രയും വേഗം അഭിജിത്തിന് നീതി വാങ്ങിക്കൊടുക്കുമെന്ന്. ഋഷി സാർ, പാസ്സാകുന്ന കുട്ടികളുടെ പെർസെൻറ്റേജ് ഇവിടെ കൂടുതലാണ്. വളരെ നല്ല കാര്യം. വെരി ഗുഡ് വീരേന്ദ്ര സാർ. താങ്ക് യു സോ മച്ച്. ആസ് എ പ്രിൻസിപ്പൾ ഞങ്ങൾക്ക് സാറിന് വിശ്വാസമാണ്. സാർ, നിങ്ങൾക്ക് ഈ സ്കൂളിന് പുതിയ ബ്രാഞ്ച് ഒക്കെ തുടങ്ങിക്കൂടെ? ആ, ഞങ്ങൾ ഉടനെ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. ഓ, പ്ലാൻ ചെയ്തോ? താങ്ക് യു സോ മച്ച്. പുതിയതിനെ പറ്റി ആലോചിക്കാതെ ആദ്യം ഈ സ്കൂളിനെ പറ്റി ചിന്തിക്കുക. നിങ്ങളുടെ സ്കൂളിനെതിരെ എനിക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. എന്താ? എന്നുവരെ ഈ സ്കൂളിൽ കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കാനാവുന്നില്ലേ? അതുവരെ ഈ സ്കൂൾ അടച്ചിടേണ്ടി വരും. എന്ത്? ഇൻസ്പെക്ടർ സാർ, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അത് ഒരിക്കലും അനുവദിക്കില്ല. നോക്ക് പ്രിൻസിപ്പൽ സാർ, പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തിയതിന് എനിക്ക് നിങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യാനാകും. എല്ലാവർക്കും വീട്ടിൽ പോവാം. അതിന് ക്ലാസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. സ്കൂൾ തൽക്കാലം അടച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇനി കുറച്ചു നാളത്തേക്ക് വരണ്ട. എനിക്ക് സ്കൂളിൽ വരുന്നതും പഠിക്കുന്നതും വളരെ ഇഷ്ടാ. പഠിക്കാൻ വരാതിരുന്നാ എങ്ങനെയാ ഡോക്ടർ ആവുന്നേ? സ്കൂൾ എന്തിനാ അടയ്ക്കുന്നേ? അതെല്ലാം നിങ്ങളുടെ പ്രിൻസിപ്പൽ വന്ന് പറയും. പിന്നെ നിങ്ങളുടെ എല്ലാം പാരന്റ്സ് അവിടെ വന്ന് നിൽപ്പുണ്ട്. നിങ്ങൾ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് അവരുടെ അടുത്തേക്ക് പോകും. വേഗം 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 ആവട്ടെ. പാരന്റ്സ് എല്ലാം അവിടെ വന്ന് നിൽക്കുകയാണ്. വേഗം അവരുടെ അടുത്തേക്ക് പോകേഴ്സ്. ഞാൻ ഇന്ന് നിങ്ങളെ ഇവിടേക്ക് വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. കുറച്ചു ദിവസത്തേക്ക് മാത്രം നമ്മുടെ സ്കൂള് ക്ലോസ് ചെയ്യുകയാണ്. പക്ഷേ പ്രിൻസിപ്പൽ സാർ, പെട്ടെന്ന് ഇങ്ങനെ പറയാൻ കാരണം എന്താ? അതെന്തെന്ന് വെച്ചാൽ, മിസ്റ്റർ, ഇത് കുട്ടികളുടെ സുരക്ഷയുടെ പ്രശ്നമാണ്. ഞങ്ങൾക്ക് ഒരു കുട്ടിയുടെയും ജീവൻ അപകടത്തിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരോടുമായി അപേക്ഷിക്കുകയാണ്, കോഓപ്പറേറ്റ് ചെയ്യൂ പ്ലീസ്. ഒന്ന് നിൽക്കൂ, എനിക്ക് നിങ്ങളോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. അങ്ങോട്ട് നിൽക്കാം, വരൂ. നോക്കൂ മാധവൻ, ഞാൻ വളരെ റിസ്ക് എടുത്ത ആ ഫയല് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. നിങ്ങളൊരു സത്യസന്ധനായ ജേർണലിസ്റ്റാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങൾ എത്രയും വേഗം അഭിജിത്തിന് നീതി വാങ്ങിക്കൊടുക്കും. തീർച്ചയായും ഞാൻ അതിനു വേണ്ടി ശ്രമിക്കും. ഇത് നോക്കി, നമ്മുടെ മോൻ വരച്ചതാ. ഇതെന്ത് പെയിന്റിംഗ്? ഈ ആളുകൾ, പിന്നെ ഈ സ്ഥലം.